ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം വൈഫൈ ക്യാമറകളെ വയർലെസ് ജാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാമറകൾ റെക്കോർഡാകാതെ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് റിയൽ ടൈം നോട്ടിഫിക്കേഷൻ വരാതിരിക്കുകയോ ചെയ്തേക്കാം. അതുമാത്രമല്ല, നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറ ഈ കള്ളം വന്നിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്യാമറയ്ക്കുള്ളിലെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാമറ സിസ്റ്റം ആയിരിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണ് ഒരു നല്ല ക്യാമറ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ ക്യാമറയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയായിരിക്കണം, അതുപോലെ തന്നെ അങ്ങനെ ഒരു ക്യാമറ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ കോസ്റ്റ് വരും. ഞാനിതിൽ വളരെ ചീപ്പ് റേറ്റിൽ പോകുന്ന ക്യാമറകളെ പറ്റിയല്ല നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണാൻ വേണ്ടി നോക്കുക. എല്ലാവർക്കും നെക്സസ് അസിസ്റ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ക്യാമറ എടുക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് എടുക്കുന്ന ക്യാമറയ്ക്ക് ഒരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹയർ റെസൊല്യൂഷൻ ക്യാമറ എടുക്കാം. 4 MP ക്വാളിറ്റി വരുന്ന ഹയർ റെസൊല്യൂഷൻ IP ക്യാമറ. അതിൽ നമുക്ക് ഏത് ലൈറ്റ് കണ്ടീഷനിലും ആ ക്യാമറ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് WDR ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി അപ് ടു 30 m വരെ നമുക്കുണ്ടാവും. പക്ഷേ 12 m വരെ ആയിരിക്കും ഒരു ഹ്യൂമനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ അത്ര വലിയ ഹയർ റേഞ്ചിലേക്ക് പോകുന്ന ക്യാമറ അല്ലല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 m വരെ നമുക്ക് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും, അതായത് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ നമുക്ക് 30 m വരെ നൈറ്റിൽ വ്യൂ ഉണ്ടാവും, അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, നമ്മുടെ ക്യാമറയ്ക്ക് റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിങ് ചെയ്യണത് നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ് റെക്കോർഡാക്കുന്നത്. നമുക്ക് NVR സിസ്റ്റം വേണം. അപ്പോൾ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡിങ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചെയ്യണം. പിന്നെ നമുക്കൊരു 3-4 ഫോണുകളിലേക്ക് റിമോട്ട് ആക്സസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാൻ സാധിക്കണം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ലൈവായിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് കാണാൻ പറ്റണം. പക്ഷേ ഈ ക്യാമറ ഒരുപാട് നാൾ വർക്ക് ചെയ്യുകയും വേണം. അങ്ങനെ ഒരു ക്യാമറ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ക്യാമറയാണ് നമ്മുടെ ഹിക്യുവിഷൻ്റെ അൾട്രാ സീരീസിൽ വരുന്ന ക്യാമറ. അതിന് നമുക്ക് 3 വർഷം വാറണ്ടി വരുന്ന ക്യാമറയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒരു ക്യാമറയ്ക്ക് ഏതാണ്ട് 5000 rupees വരും. അങ്ങനെ 2 ക്യാമറകൾ എടുക്കുമ്പോൾ 10,000 rupees വരും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് വരുന്നത്, നമ്മൾ IP ക്യാമറ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഈ ക്യാമറകളെ കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു POE നെറ്റ്വർക്ക് വേണം, നെറ്റ്വർക്ക് സ്വിച്ച് വേണം. അപ്പോൾ അതിന് പവർ ഓവർ അതിനൊരു സ്വിച്ച് എന്നാണ് പറയുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്യാമറയ്ക്ക് പവർ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ CAT6 കേബിൾ വലിച്ചിട്ടായിരിക്കും കേബിളിംഗ് ചെയ്യുക. അപ്പോൾ ആ POE സ്വിച്ചിന് ഏതാണ്ട് ഒരു കോസ്റ്റ് വരുന്നത് ഒരു 3,800 rupees അല്ലെങ്കിൽ ഒരു 4,000 rupees വരെ നമുക്ക് ചിലവ് വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 14,000 rupees ആയിട്ടുണ്ട് 2 ക്യാമറയും ഈ സ്വിച്ചും കൂടെ കൂടിയിട്ട്. ഇനി നമുക്കൊരു NVR സിസ്റ്റം ആവശ്യമാണ്, നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ഈ ക്യാമറകൾ, അതായത് നമ്മൾ പറഞ്ഞ ഒരു സിമ്പിളായിട്ട് പറഞ്ഞ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് പോലത്തെ ഒരു സാധനം. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഹാർഡ് ഡിസ്ക് ഇടും. ഹാർഡ് ഡിസ്കിലേക്ക് ആയിരിക്കും വീഡിയോ റെക്കോർഡാകുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിന് കോസ്റ്റ് ഒരു 4,500 rupees വരും. ഈ NVR കോസ്റ്റ് ഒരു 7,500 rupees വരും. അപ്പോൾ 25,500 rupees നമ്മളിപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, 2 ക്യാമറയും അതിൻ്റെ റെക്കോർഡിംഗ് യൂണിറ്റും കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഏതാണ്ടൊരു 18 അല്ലെങ്കിൽ 20 വരെ റെക്കോർഡിംഗ് കിട്ടും. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളിങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വീഡിയോസ് നമ്മൾ ഒരിക്കലും പോയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക് അത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇതിന് ഇൻസ്റ്റലേഷൻ ചെയ്യണം. ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരിക്കലും കേബിൾ വലിച്ചിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യരുത്. നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നല്ലൊരു പ്രൊഫഷണൽ സിസ്റ്റമാണ്, നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റമാണ്. അതായത് ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു 6-7 വർഷമൊക്കെ സിമ്പിളായിട്ട് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ കേബിളൊക്കെ മേടിച്ചിട്ട് വെറുതെ സെൻഷേഡിൻ്റെ മുകളിൽ കൂടെയൊക്കെ വലിച്ചിട്ടിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ക്യാമറയും പോവും, ആ കേബിളും പോവും, എല്ലാം പോവും. നമ്മളിപ്പോൾ ഇത്രയും പൈസ മുടക്കിയത് വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ആവറേജ് ഒരു 1200 അല്ലെങ്കിൽ 1000 sq ft വരുന്ന ഒരു വീട്ടിൽ 2 ക്യാമറ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 60 അല്ലെങ്കിൽ 65 m വയറ് വലിക്കേണ്ടി വന്നേക്കാം, അത്രയേ വരുള്ളൂ. അപ്പോൾ നമുക്ക് കേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ ഏതാണ്ട് ഒരു 5,000 അല്ലെങ്കിൽ 6,000 rupees നമുക്ക് കേബിളിങ്ങിനകത്ത് ചിലവ് വരും. ഞാൻ ഈ പറഞ്ഞ ചിലവെന്ന് പറഞ്ഞാൽ പൈപ്പ്, നല്ല ISI ക്വാളിറ്റി പൈപ്പ്, ISI ക്വാളിറ്റിയുള്ള
നമ്മുടെ CAN6 നെറ്റ്വർക്ക് കേബിൾ, ഫിനോലെക്സോ ബെൽഡോ അങ്ങനെ ഏതെങ്കിലും ഒരു കേബിൾ ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂവും സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാമ്പും വെച്ചിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ വെറുതെ കേബിൾ വലിച്ച് ചെയ്യുന്ന കാര്യമല്ല. വെറുതെ കേബിൾ വലിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും, പക്ഷേ അത് കുറച്ച് നാളെ കിടക്കത്തുള്ളൂ. ആ രീതിയിൽ നമ്മൾ ഒരിക്കലും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5000 രൂപ കൂടെ അതിനകത്തോട്ട് കൂട്ടാം, അതായത് നമ്മുടെ ഈ ഒരു കേബിളിങ്ങിനകത്തുള്ള ചിലവ്. അപ്പോൾ നമുക്കൊരു 30500 രൂപ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കോൺഫിഗറേഷൻസോ കാര്യങ്ങളോ, ബാക്കി നമ്മുടെ ആ ഒരു പൈപ്പല്ല, നമ്മുടെ ആ ഒരു ബോക്സ്, 4x4 ബോക്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കേണ്ട വന്നേക്കാം. അപ്പോഴും നമ്മളൊരു 10000-3000 രൂപ നമ്മൾ ടോട്ടൽ അതിൻ്റെ കോൺഫിഗറേഷൻ ചാർജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും വന്നേക്കാം. അങ്ങനെ വന്നാൽ തന്നെ നമുക്കൊരു 33000 രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴത്ത് ചില ആൾക്കാർ വന്ന് ചിലപ്പോൾ കമൻ്റ് ഇട്ടേക്കാം, 33500 രൂപ ഉണ്ടെങ്കിൽ എത്ര വൈഫൈ ക്യാമറകൾ മേടിച്ച് വയ്ക്കാം. അപ്പോൾ എത്ര വൈഫൈ ക്യാമറ വെച്ചു എന്നുള്ളതിലല്ല കാര്യം ഇരിക്കുന്നത്, നിങ്ങൾ വയ്ക്കുന്ന ക്യാമറയിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് ഈ കള്ളനെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ വെക്കുന്ന 33500 രൂപയ്ക്ക് നിങ്ങൾ 2 ക്യാമറ വെച്ചിട്ടുള്ളൂ, അത് അടിപൊളി ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ എന്തിനാണ് ഇത്രയും ക്യാമറ ഇറക്കി വെക്കുന്നത്? നമ്മൾ ഇത്രയും ക്യാമറകൾ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് കിട്ടുന്നൊരു പണി എന്താണെന്നറിയോ, ഒന്ന് ഈ സാധനത്തിന് അധികം നാളെ ആയുസ്സില്ല. വൈഫൈ ക്യാമറയ്ക്ക് അത് നിർമ്മിച്ചിരിക്കുന്ന കമ്പനി ആകെ കൊടുക്കുന്ന വാറണ്ടി 1 വർഷമാണ്. ഈ 1 വർഷത്തിനുള്ളിൽ എന്ത് വന്നാലും അവർ സർവീസ് ചെയ്ത് തരും. ഞാൻ പറഞ്ഞിരിക്കുന്ന ക്യാമറ ആ നിർമ്മിച്ച കമ്പനി തരുന്ന വാറണ്ടി 3 വർഷമാണ്, 3 ഇയർ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് 3 ഇയറൊന്നുമല്ല, അതിൻ്റെ ഇരട്ടി വർഷം നിൽക്കും, അതിനകത്തൊരു സംശയമില്ല. പിന്നെ വയറൊന്നും വലിക്കുമ്പോഴത്തേക്ക് അത് ചുമ്മാ അൺപ്രൊഫഷണലായിട്ട് വെറുതെ പോയിട്ട് ചുമ്മാ വലിച്ച് ഇൻസ്റ്റലേഷൻ ചെയ്യരുത്. അങ്ങനെ വന്നാൽ ക്യാമറയും ഷോർട്ടായി പോകും, അതുപോലെ തന്നെ നമ്മുടെ POI സ്വിച്ചും പോകും, NVR പോകും, ഹാർഡ് ഡിസ്കും പോകും, എല്ലാ സാധനവും അടിച്ചു പോകും. അപ്പോൾ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പങ്ങൾ വരും. അപ്പോൾ പ്രൊഫഷണലായിട്ട് അത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് വേണം ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ. ഹെൽമെറ്റൊക്കെ വെച്ച് കള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടത് ഇൻട്രൂഷൻ അലാം സിസ്റ്റമാണ്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 2 ക്യാമറയുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രൂഷൻ അലാം സിസ്റ്റവും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻട്രൂഷൻ അലാം സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 180 ഡിഗ്രി കവർ ചെയ്യുന്ന രീതിയിൽ 15 മീറ്റർ ദൂരത്തേക്ക് നമ്മൾ മൈക്രോവേവും അതുപോലെ തന്നെ ഇൻഫ്രാറെഡും സെൻസറുകൾ സ്ഥാപിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾക്ക് ആവശ്യമില്ല, നമ്മുടെ അനുമതി ഇല്ലാതെ ഏതെങ്കിലും ഒരുത്തൽ ചാടി കടന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അലാമടിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് നോട്ടിഫിക്കേഷനോ കോളോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈവൻ പോലീസിന് വരെ കോള് പോകുന്ന രീതിയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റമൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സാ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ എന്ത് ടെക്നോളജിയാണ് ഉള്ളത് അതാണ് ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നല്ല പ്രൊഫഷണൽസാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടീം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വീട് ഫുള്ളായിട്ട് സർവേ ചെയ്തിട്ട് അവിടെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരികയും, അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ യുണീക്കായിട്ടായിരിക്കും ആ ഒരു വീട് അല്ലെങ്കിൽ ഓഫീസ് ഞങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റം, ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, നമ്മൾ എത്ര ക്യാമറ വെച്ചു എന്നുള്ളതിലല്ല കാര്യം ഇരിക്കുന്നത്, നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറ എത്രത്തോളം ഗുണം നമുക്ക് തരുന്നുണ്ട്. ഇനി ക്യാമറയാണോ വെക്കേണ്ടത്, അതോ ഇൻട്രൂഷൻ അലാം സിസ്റ്റം ആണോ വെക്കേണ്ടത്, മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ആണോ വെക്കേണ്ടത് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.